ബേബി. എന്റെ പേര് സന്ധ്യ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എല്ലാവർക്കും തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടോ, പിയാനോയുടെ ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് പിയാനോ ആണ് ഉള്ളത്. അപ്പൊ ഒരെണ്ണം പറയുകയാണെങ്കിൽ നമ്മൾ ബാറ്ററി ഇട്ടിട്ടും അതുപോലെ തന്നെ പ്ലഗ് ഇൻ ചെയ്തിട്ടും വർക്ക് ചെയ്യാവുന്ന ഒരു പിയാനോ ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പിയാനോ എന്ന് പറയുകയാണെങ്കിൽ വളരെ മാനുവൽ ആയിട്ട്, അതിനൊരു ബാറ്ററി സപ്പോർട്ട് ഒന്നും വേണ്ട. അപ്പൊ അങ്ങനത്തെ രണ്ട് പിയാനോ ആണ് ഉള്ളത്. അപ്പൊ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പൊ അതിന് മുന്നേ ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ പ്രസ് ചെയ്യാൻ ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അവിടെ പോയിട്ട് ഫോളോ ചെയ്യാനും മറക്കരുത്. ഇവിടെ നമുക്ക് വീഡിയോ കാണാം. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു പിയാനോ എന്ന് പറയുന്നത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഈ ബാറ്ററി സപ്പോർട്ടുള്ള വർക്ക് ചെയ്യുന്ന പിയാനോ എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയുള്ള പിയാനോ ആണ്. പക്ഷെ ഇതിന്റെ രണ്ടിന്റെയും ലിങ്ക് എനിക്ക് ആമസോണിന്റെ ലിങ്ക് കിട്ടിയിട്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ പിയാനോ എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര സൂപ്പർ കൂൾ ഒരു പിയാനോ ആണ്. നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പിയാനോ. ഇതിന്റെ പേര് കാൻഡോ എന്നാണ്. ഇത് ചെറുതായിട്ട് ഇത് ക്രാക്ക് ആയിട്ടത് കട്ടിലിന്റെ അടിയിൽ നിന്ന് വീണപ്പോഴുള്ള ഒരു പാടാണ്. അപ്പൊ ഇവിടെ നിന്നാണ് നമുക്ക് ഓൺ ഓഫ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്നൊക്കെയാണെങ്കിൽ ഇത് ഇതിപ്പോ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വായിക്കാനും പറ്റും. അപ്പൊ ചെറിയ കുട്ടികൾക്ക് അത്രയ്ക്ക് അറിയില്ലല്ലോ വായിക്കാനൊന്നും. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇത് നമ്മളിത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രമ്മിന്റെയോ അതുപോലെ ഡിഫറെന്റ് ഡിഫറെന്റ് വോയിസ് അതുപോലെ തന്നെ ബേർഡ്സിന്റെ വോയിസ് അതൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നിന്ന് പ്രസ് ചെയ്തിട്ട് ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഡിഫറെന്റ് ഡിഫറെന്റ് വോയിസ് വരും. അതുപോലെ തന്നെ ഇവിടെ എല്ലാതും ഇവിടെയുള്ള ബട്ടൺസ് ക്ലിക്ക് ചെയ്യുമ്പോഴായാലും ഡിഫറെന്റ് ഡിഫറെന്റ് വോയിസുകൾ വരും കേട്ടോ. അതുപോലെ തന്നെ വോളിയം കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഇവിടെയാണ് ഇവിടെ ബട്ടൺ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ബട്ടൺ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. പിന്നെ ഇതിൽ ഇത് വർക്ക് ചെയ്യുന്നത് ബാറ്ററിയിലാണ്. അപ്പൊ ഇവിടെ പുറകിലൊരു നാല് ബാറ്ററി ഇടാം. നാല് ബാറ്ററി അഥവാ ഇടണ്ട. അത് ഇപ്പോൾ ബാറ്ററി ആദ്യം വാങ്ങിച്ചിട്ട് അത് കഴിഞ്ഞു എന്നൊക്കെയാണെങ്കിൽ ഇതിപ്പോൾ പ്ലഗ് ചെയ്തിട്ടാണെങ്കിലും വർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് പ്ലഗ് ചെയ്ത് വെച്ചിട്ട് ഇത് വർക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ പോർട്ടബിളായിട്ട് അതായത് കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ബാറ്ററിയാണ് നല്ലത്. അഥവാ ബാറ്ററി ഇല്ലെങ്കിൽ തന്നെ ചാർജ് ചെയ്തിട്ടായാലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ രണ്ടാമത്തെ പിയാനോ പറയുന്നത് സൈലോഫോൺ എന്നാണ് ഞാൻ ആമസോണിലൊക്കെ ഇത് കണ്ടതും. അപ്പൊ നിങ്ങൾക്ക് ഇതിനേക്കാളും വില കുറവിലായിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള സ്റ്റോറിൽ കിട്ടുകയാണെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ ആമസോണിൽ അല്ലെങ്കിൽ പിന്നെ ഫ്ലിപ്കാർട്ടിൽ എവിടെയാണെങ്കിലും വാങ്ങിക്കാം. അപ്പൊ എനിക്ക് കിട്ടിയ ലിങ്കാണ് ഞാൻ അടിയിൽ ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ സൈലോഫോൺ എന്ന് പറയുകയാണെങ്കിൽ വളരെ ചെറുതായിട്ട് അനിയന്റെ മോന്റെ കയ്യിൽ വളരെ അതായത് ഒരു കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ തൊട്ടാൻ വേണ്ടിയിട്ടുണ്ട്. അതൊരു എന്താ പറയുക, ചെറിയ കുട്ടികള് ഇങ്ങനെ കിലുക്കാൻ പറ്റിയൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കില്ലേ, ആ സമയത്ത് തന്നെ വാങ്ങിച്ചു തുടങ്ങാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് ഇത് വാങ്ങിയ കുറച്ച് ലേറ്റായി. മറ്റേ വലിയ പിയാനോ എന്ന് പറഞ്ഞ ഷൗരിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ കിട്ടിയതാണ്. അപ്പൊ ഈ ചെറിയ പിയാനോ വാങ്ങിക്കുകയാണെങ്കിലും സൗണ്ട് അട്രാക്ഷൻ അതായത് സൗണ്ട് ആയിട്ട് കുട്ടികളെ അട്രാക്റ്റഡ് ആവില്ലേ, ആ സമയത്തോടെ വാങ്ങിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ടോയ് ആണ്. എന്താ വെച്ചാൽ ഇത് പൊട്ടൂരി ഒന്നുമില്ല, ആ സമയത്തോട്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാവുന്നതാണ്. അപ്പൊ ഈ 3 വയസ്സ് വരെ ഈസിലി അവർക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ടോയ് ആണ് ഈ സൈലോഫോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സൈലോഫോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനത്തെ കേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതുപോലെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനെന്താ പറയേണ്ടത് എനിക്ക് ശരിക്കും അറിയില്ല. അപ്പൊ ഇതുമ്പോ നമ്മൾക്ക് ഇങ്ങനെ കീ ആയിട്ട് ഇങ്ങനെ വായിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ മേലെ കൂടെ ഇതാക്കിയിട്ടും വായിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ടോയ് ആണിത്. അപ്പൊ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ കുറെ ചെറുപ്പത്തിലെ നമുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ കുറെ കാലം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് പെട്ടെന്ന് കേടാവുന്നില്ല, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടോയ് ആണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിന് ബാറ്ററിയുടെ ഒന്നും ആവശ്യമില്ല. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. വന്നിരിക്കുന്നതാണ് ഹാപ്പി ബർത്ത്ഡേ സോങ്ങിന്റെ, അതുപോലെ തന്നെ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ജിംഗിൾ ബെൽസ്, അതുപോലെ തന്നെ മാരി ഹാഡ് ലിറ്റിൽ ലാം, പിന്നെ ഒരെണ്ണം കൂടി വന്നിട്ടുണ്ട്. ഇത് ഐ ക്യാൻ സേം മൈ ABC അതായത് ABCD. അതുപോലെ തന്നെ ബാബ ബ്ലാക്ക് ഷീപ്പ്, ഇങ്ങനത്തെ 6 മ്യൂസിക്കിന്റെ പാറ്റേൺ ഇതിൽ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ രണ്ടിനെയും കുറിച്ചിട്ട് ചെറിയൊരു ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ വാങ്ങിച്ചിട്ട് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ മറ്റൊരു കീബോർഡിന്റെ 37 കീബോർഡിന്റെ ഒരു പിയാനോ കൊടുത്തിട്ട് എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാനും കൂടി അറിയില്ല, അത്രയ്ക്കധികം കീസ് ഉണ്ട്. പിന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മ്യൂസിക് കുറെ ഉണ്ട്. പിന്നെ നമുക്കിങ്ങനെ വായിക്കാൻ പറ്റുന്നതും കുറെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്കിത് വായിച്ചിട്ട് കുറെ കുറെ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് കേട്ടോ. യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ടും അതുപോലെ തന്നെ സ്വയം ആയാലും എങ്ങനെ വായിച്ചാലും അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോയ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ നിങ്ങൾക്ക് അതിരിക്കും. ബൈ.